കാരശ്ശേരി വീണ്ടും തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ആനയാകുന്ന് വെസ്റ്റ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്താം തീയതി നടക്കും ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസിലെ കുഞ്ഞാലി മമ്പാട്ടിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ആനയാങ്കുന്ന് വെസ്റ്റ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ പത്തിനാണ് നടക്കുക ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസിലെ കുഞ്ഞാലി മമ്പാട്ടിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥി ആരിഫിനെ നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു കുഞ്ഞാലിമെമ്പാട്ട് വിജയിച്ചിരുന്നത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് ദിവസത്തിനകം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവുമെന്നാണ് വിവരം യു ഡി എഫിൽ പത്തോളം പേർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചതായാണ് സൂചന കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട വാർഡ് തിരിച്ചു തിരിച്ചുപിടിക്കാനായി വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിക്കായി ഇടതുമുന്നണിയും അന്വേഷണം ആരംഭിച്ചു വാർഡിൽ സ്വാധീനമുള്ള പ്രമുഖ കുടുംബത്തിനു കൂടി സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെയാണ് എൽ പരിഗണിക്കുന്നത് അതിനിടെ വയനാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണം മാറും മുമ്പ് മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി തയ്യാറാകേണ്ടി വരുന്നത് ഇരു മുന്നണി പ്രവർത്തകർക്കും വലിയ പ്രയാസവും സൃഷ്ടിക്കുന്നുണ്ട് പതിനെട്ടംഗ കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയിൽ യു ഡി എഫിന് പത്തും എൽ ഡി എഫിന് എട്ടും അംഗങ്ങളാണുള്ളത് യു ഡി എഫ് വിജയിച്ചാൽ നിലവിലെ സ്ഥിതി തുടരുകയും ഇടതുമുന്നണി വിജയിച്ചാൽ ഒൻപത് വീതം അംഗങ്ങൾ ഇരു മുന്നണികൾക്കുമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും അരയും തലയും മുറുക്കി പോരാടുമെന്ന് ഉറപ്പാണ് ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിരണ്ടാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തി മൂന്നിന് നടക്കും പത്രിക നവംബർ ഇരുപത്തിയഞ്ച് വരെ പിൻവലിക്കാം വോട്ടെണ്ണൽ ഡിസംബർ പതിനൊന്നിന് രാവിലെ പത്ത് മണിക്കാണ് നടക്കുക കാരശ്ശേരി പഞ്ചായത്ത് മുഴുവൻ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നു ഉപതെരഞ്ഞെടുപ്പിനുള്ള അന്തിമ പട്ടിക ഒക്ടോബർ പത്തൊൻപതിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കമ്മീഷൻ്റെ വെബ്സൈറ്റിലും ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലും വോട്ടർ പട്ടിക ലഭ്യമാണ് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം